ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് വീഡിയോകളിലൂടെ വരാഹി ദേവിയുടെ മന്ത്രങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻസ്, താന്ത്രിക വിദ്യകൾ എന്നിവയെക്കുറിച്ചെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമ്മുടെ വീഡിയോകൾ ഉപകാരപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അതുപോലെ ഇന്നത്തെ വീഡിയോയിലൂടെയും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ പോകുന്നത്. ചിലർ ചോദിക്കുന്നുണ്ട്, ഒരുപാട് മന്ത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, ഏത് മന്ത്രങ്ങളാണ് ഞങ്ങൾ ദിവസവും ചൊല്ലേണ്ടത് എന്ന്. നമ്മൾ ഏതെങ്കിലും ഒരു മന്ത്രം ദിവസവും ചൊല്ലിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഓരോ മന്ത്രങ്ങളെക്കുറിച്ചും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഗുരു ഉപദേശമില്ലാതെ ചൊല്ലാവുന്ന മന്ത്രങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ വീഡിയോകളിലൂടെ പറയുന്നുള്ളൂ. അതല്ലാതെ ഗുരു ഉപദേശ മാർഗം നമ്മൾ ചൊല്ലുന്ന മന്ത്രങ്ങളാണെങ്കിൽ അതിനെക്കുറിച്ച് വീഡിയോ ആയിട്ട് ഇടുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ മന്ത്രങ്ങളും വഴിപാടുകളും ചെറിയ താന്ത്രിക വിദ്യകളുമെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ പല നന്മകളും കൊണ്ടു ചേർക്കുന്നതായിരിക്കും. താന്ത്രിക വിദ്യ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കുന്ന രീതിയിലുള്ളതായിരിക്കില്ല. പകരം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടുവാനായി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ അല്ലെങ്കിൽ ചെറിയ ചെറിയ വഴിപാടുകളെയാണ് താന്ത്രിക വിദ്യകൾ എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കാത്ത രീതിയിലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ വരാഹി ദേവിയുടെ ഈ മന്ത്രങ്ങളും ജപങ്ങളും നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ, നമുക്ക് എന്താണോ ആവശ്യം, അത് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക. മറ്റുള്ളവർക്ക് ദോഷം സംഭവിക്കുന്ന രീതിയിൽ ഒരു കാര്യവും നമ്മൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും വരാഹി ദേവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിരിക്കും. ചിലർക്കെങ്കിലും അവരുടെ പ്രാർത്ഥനകൾ നിറവേറാതിരിക്കുവാനുള്ള പല കാരണങ്ങളുമുണ്ട്. അതിനെക്കുറിച്ചെല്ലാം തന്നെ ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ജീവിതത്തിൽ പ്രതീക്ഷകൾ കൈവിടാതെ വിശ്വാസത്തോടുകൂടി മാത്രം പ്രാർത്ഥിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ദൃഷ്ടിദോഷം മൂലമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ചിലർക്കെങ്കിലും ഈ കാര്യത്തിൽ വിശ്വാസമില്ലാതിരിക്കുന്നുണ്ടാകും. എങ്കിലും കൂടി ഞാൻ ഒരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. വളരെ സന്തോഷത്തോടുകൂടി നമ്മൾ നമ്മുടെ വീടുകളിൽ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുകയോ അതല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ പവൻ്റെ സ്വർണം എടുക്കുകയോ അതുമല്ലെങ്കിൽ നല്ല ഒരു വസ്ത്രം ധരിക്കുകയോ ചെയ്തു എന്നിരിക്കട്ടെ, നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ അവരുടെ മനസ്സിൽ ഇവർക്ക് എവിടെ നിന്നാണ് പണം, ഇവർ എവിടെ നിന്നാണ് ഇതെല്ലാം വാങ്ങിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തയിലേക്കാണ് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുന്നത്. അതിനാൽ ആ ഒരു ചിന്ത മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ ദൃഷ്ടിദോഷം സംഭവിക്കുവാനായിട്ട്. നമ്മൾ വിചാരിക്കും ഇതെല്ലാം ഞങ്ങൾക്ക് ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്, അവർ ഇങ്ങനെയൊന്നും വിചാരിക്കുകയില്ല എന്നായിരിക്കും നമ്മുടെ മനസ്സിൽ കരുതിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ കൂടെയുള്ളവർ തന്നെ മനസ്സിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയും ഒരുപാട് സ്വരുക്കൂട്ടി വെച്ചും ചേർത്ത് വെച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇത് മറ്റുള്ളവർക്കറിയില്ല. പെട്ടെന്ന് അവർ ജീവിതത്തിൽ വളർന്നു, പെട്ടെന്നൊരു കടയെടുത്തു, പെട്ടെന്നൊരു തൊഴിൽ തുടങ്ങി, അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു കാറ് വാങ്ങിച്ചു എന്നെല്ലാമായിരിക്കും അവരുടെ മനസ്സിൽ. ആർക്കും ഏതൊരു കാര്യവും പെട്ടെന്ന് ചെയ്യുവാൻ സാധിക്കില്ല. കുറേ ദിവസമായി അവർ ഓരോ കാര്യങ്ങളായി ചിന്തിച്ച് അതിനുള്ള പണം സ്വരുക്കൂട്ടി വെച്ച് അതിനു ശേഷമായിരിക്കും ഒരു തീരുമാനമെടുക്കുന്നത്. പക്ഷേ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അറിയുന്നത് ഇത് പെട്ടെന്നുള്ള ഒരു തീരുമാനമാണ് എന്നാണ്. ഇവർക്ക് എവിടെ നിന്നോ പണം വന്നിരിക്കുന്നു എന്നെല്ലാമാണ് അവരുടെ മനസ്സിൽ. അങ്ങനെയുള്ള ആ ദുഷ്ടചിന്തകൾ അതല്ലെങ്കിൽ ആ തെറ്റായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വളരെ ദോഷകരമായി മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ അപ്പോൾ തുടങ്ങും വീടുകളിൽ കലഹം. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വീട്ടുകളിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽക്ക് അതുവരെയും യാതൊരു പ്രശ്നവുമില്ലാതിരുന്ന ആൾക്കാർ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ, വീടുകളിൽ പിണക്കങ്ങൾ എന്നിവയെല്ലാം വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ശക്തികൾ കയറിക്കൂടിയിട്ടുണ്ട് എന്ന്. അപ്പോൾ ഇതിനെയെല്ലാം ഒഴിവാക്കുവാനായിട്ട് പ്രധാനമായും നമ്മൾ കല്ലുപ്പ് ഉപയോഗിച്ച് നമ്മുടെ വീടുകളിലെ നെഗറ്റീവ് ശക്തികളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കല്ലുപ്പ് ഉപയോഗിച്ച് വീടുകളിലെ നെഗറ്റീവായിട്ടുള്ള ആ ചിന്തകളെ ഒഴിവാക്കുന്നത് എന്ന് കാണാം. അതിനായി നമ്മൾ വീടുകൾ തുടയ്ക്കുന്ന ദിവസങ്ങളിൽ ഒരു കൈപ്പിടി അളവ് കല്ലുപ്പ് നമ്മൾ വീട് തുടയ്ക്കുന്ന വെള്ളത്തിലിട്ട് അരിയിപ്പിച്ചതിനു ശേഷം വീട് തുടച്ചെടുക്കുക.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് ആയിട്ടുള്ള എല്ലാ ശക്തികളും പുറന്തള്ളപ്പെടുകയും പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളെ നമ്മുടെ വീടുകളിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഞാനിവിടെ ഈ കാര്യം പറയുവാൻ പ്രധാനമായും കാരണം നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന മന്ത്രം ചൊല്ലുന്ന ദിവസത്തിന് മുൻപ് രാത്രി ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിലെ സകലപരമായ നെഗറ്റീവ് ചിന്തകളെയും നെഗറ്റീവ് ഊർജത്തെയും പുറന്തള്ളുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നമ്മുടെ വീടുകളിലേക്ക് ആഗിരണം ചെയ്യുകയും ലക്ഷ്മി കടാക്ഷം വർദ്ധിപ്പിക്കുവാനുമായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രിക പരിഹാരമാണ് പറയുവാൻ പോകുന്നത്. അപ്പോൾ കല്ലുപ്പിന് നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുവാനുള്ള ഒരു പ്രത്യേക തരം ശക്തിയാണ് ഉള്ളത്. അത് നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. പ്രധാനമായും അമാവാസ ദിവസങ്ങളിൽ കല്ലുപ്പ് കിഴി കെട്ടിവെക്കുക, അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ദൃഷ്ടിദോഷമുണ്ടെങ്കിൽ ഒരു കൈപ്പിടി കല്ലുപ്പെടുത്ത് അതിൽ നമ്മൾ വെൺകടുകും അതുപോലെ തന്നെ വറ്റൽ മുളകും ചേർത്ത് ആർക്കാണോ ഉഴിഞ്ഞിടേണ്ടത് അവർ ഞായറാഴ്ചയോ വ്യാഴാഴ്ച ദിവസങ്ങളിലോ ഉഴിഞ്ഞിടുക. ഇതെല്ലാം തന്നെ ദൃഷ്ടിദോഷം മാറ്റുവാനുള്ള ഒരു നല്ല പരിഹാര മാർഗങ്ങളാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ താന്ത്രികം ഒന്നുകിൽ അമാവാസ ദിവസങ്ങളിലോ അതല്ലെങ്കിൽ ഞായറാഴ്ച ദിവസങ്ങളിലോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഉറങ്ങുവാൻ പോകുന്നതിന് മുൻപായി ഒരു പച്ച തുണി, അതല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള തുണി, അതല്ലെങ്കിൽ മഞ്ഞൾ നിറത്തിലുള്ള തുണി, ഈ മൂന്ന് നിറത്തിലുള്ള തുണിക്കഷ്ണങ്ങളിൽ ഒരു ചെറിയ കഷ്ണം എടുത്ത് അതിൽ ഒരു കുറച്ച് കല്ലുപ്പ് നമ്മൾ ഒരു കിഴി രൂപത്തിൽ കെട്ടുക. അതിനുശേഷം ഉറങ്ങാൻ പോകുന്ന നേരത്ത് അത് തലയണയുടെ താഴെ ഭാഗത്ത് വെച്ച് നമുക്ക് ഉറങ്ങാവുന്നതാണ്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ആ കിഴി അഴിച്ച് അതിലെ കല്ലുപ്പ് കാൽപ്പെടാത്ത സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുകുന്ന ഭാഗത്തോ കൊണ്ടുപോയി ഇടാം. നമ്മൾ വീണ്ടും ഈ തുണി സൂക്ഷിച്ച് എടുത്തു വയ്ക്കാവുന്നതാണ്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ തുടർച്ചയായി എല്ലാ ഞായറാഴ്ചകളിലും ഒരു 7 ഞായറാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് ശക്തികളെയും ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് ചെയ്ത് പിറ്റേ ദിവസം, ഉദാഹരണത്തിന് അമാവാസ ദിവസങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം, അതല്ലെങ്കിൽ ഞായറാഴ്ച ദിവസമാണ് നമ്മൾ ഈ താന്ത്രികം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ ഈ കല്ലുപ്പ് അഴിക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ രണ്ട് കൈയും നല്ല രീതിയിൽ കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ കണ്ണുകളിൽ തുടച്ചതിനു ശേഷം ആ കൈകളെ നോക്കി നമ്മൾ വരാഹി ദേവിയുടെ ഈ ഒരു മന്ത്രം ചൊല്ലാവുന്നതാണ്. 7 തവണ ചൊല്ലിയാൽ മാത്രം മതി, ദിവസവും ഇത് ചൊല്ലാവുന്നതാണ്. ഈ ഉപ്പ് പരിഹാരം ഞായറാഴ്ചകളിൽ ചെയ്യുക. പക്ഷേ ഏത് ദിവസമാണ് നിങ്ങൾ ചെയ്തു തുടങ്ങുന്നതെങ്കിലും അതിന് പിറ്റേ ദിവസം രാവിലെ മുതൽക്ക് നമ്മൾ തുടർച്ചയായി 21 ദിവസം ഈ മന്ത്രം ജപിക്കുക. മന്ത്രം ഇതാണ്: ഓം ജയ് വരാഹി മഹാവരാഹി ദേവിയേ നമഃ. ഓം ജയ് വരാഹി മഹാവരാഹി ദേവിയേ നമഃ. ഓം ജയ് വരാഹി മഹാവരാഹി ദേവിയേ നമഃ. ഓം ജയ് വരാഹി മഹാവരാഹി ദേവിയേ നമഃ എന്നീ മന്ത്രം 7 തവണയോ 21 തവണയോ നമ്മൾ ജപിക്കുക. കുളിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മുടെ ഉള്ളം കയ്യിൽ നോക്കി നമ്മൾ ഈ മന്ത്രം ജപിക്കുക. അതിനുശേഷം നമ്മൾ ഈ കെട്ടിവെച്ചിരിക്കുന്ന കല്ലുപ്പിനെ കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ടുപോയി ഇടാവുന്നതാണ്. ഏതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഈ 21 ദിവസത്തിൽ മാറിക്കിട്ടുന്നതായിരിക്കും. ഈ 21 ദിവസത്തിനിടയിൽ നമുക്ക് എത്ര ഞായറാഴ്ച വരുന്നുണ്ടെങ്കിലും അത്രയും ഞായറാഴ്ച നമുക്ക് ഈ താന്ത്രിക വഴിപാട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ മന്ത്രം 21 ദിവസം മാത്രമേ ചൊല്ലുവാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, അത് ഏത് കാര്യമാണെങ്കിലും ആ കാര്യം ദേവി നടത്തിത്തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ 21 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മന്ത്രം നിർത്തില്ല. കാരണം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരുമ്പോൾ നമുക്ക് വീണ്ടും ദേവിയോടുള്ള വിശ്വാസം കൂടിക്കൂടി വരികയാണ്. അപ്പോൾ നമ്മൾ തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിനാൽ ഞാൻ കുറഞ്ഞത് 21 ദിവസമാണ് പറയാൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ദിവസവും ഇതേ രീതിയിൽ മന്ത്രം ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അളവറ്റ നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്.
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. പീരിയഡ്സ് ആയ സമയങ്ങളിലോ അശുദ്ധിയുള്ള സമയങ്ങളിലോ നമുക്ക് ഈ മന്ത്രം ജപിക്കരുത്. അതുപോലെ തന്നെ കല്ലുപ്പിൻ്റെ പരിഹാരം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് കുളിച്ചാലും ഇല്ലെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ആ പരിഹാരം ചെയ്യാവുന്നതാണ്. പക്ഷേ ആ പരിഹാരം ചെയ്യുന്ന സമയത്ത് അതിനോടൊപ്പം ഈ മന്ത്രം കൂടി നമ്മൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. അതിനാൽ നമ്മളെ കൊണ്ട് സ്ത്രീകളെ കൊണ്ട് ആ ദിവസം ഈ മന്ത്രം ജപിക്കുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റു ആരെയെങ്കിലും ഏൽപ്പിക്കുക, ദിവസവും ഈ മന്ത്രം ജപിക്കുക. അത് ഭർത്താക്കന്മാരും ഭാര്യമാരും ആരാണെങ്കിലും ദിവസവും ഈ മന്ത്രം ചൊല്ലുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിവസത്തെ മുഴുവൻ വരാഹി ദേവി നിയന്ത്രിക്കുകയായിരിക്കും. ദിവസവും ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ജീവിതം മുഴുവൻ വരാഹിദേവി നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വരാഹിദേവിയുടെ ഈ അതിശക്തിയാർന്ന മന്ത്രം നിത്യ ജീവിതത്തിലും ജപത്തിലും ഉൾപ്പെടുത്തുക. നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമ്മൾ കണ്ടറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.